സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൂപ്പർ ബഡ്സ് പ്രോ GT9 എന്ന് പറയുന്ന TWS ആണ്. സോ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഗെയിമിംഗ് TWS ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഗെയിമിംഗ് TWS ആണ്. ലൈക്ക് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1300 ആ ഒരു റേഞ്ചിലാണ്, 1400 ആ ഒരു ഇതിനകത്ത് ഇങ്ങനെ ഫ്ലക്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ഇതിനകത്ത് ബോക്സിൽ റേറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3999 ആണ്, അതായത് 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ബോക്സ് അത്യാവശ്യം പക്ക ക്വാളിറ്റി ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ബോക്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അത്രയാണ് ബോക്സിനകത്തുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. സോ താഴെ റേറ്റ് കൊടുത്തിട്ടുണ്ട്, സോ ബാക്ക് സൈഡിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബോക്സ് കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇത് ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ റിവ്യൂ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാണ്. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു ജസ്റ്റ് ഒരു തീമിലാണ് ഇത് വന്നിട്ടുള്ളത്, ഒരു ബ്ലാക്ക് തീമാണ് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇതിനകത്ത് സ്റ്റോപ്പ് വാർ പ്ലേ മോർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ അതായത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ചാർജിങ് നോംസും പിന്നെ ഈ ഒരു ബ്രാൻഡിനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഷീറ്റ് ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഒരു TWS ആണ് കാണാനായിട്ടുണ്ടാവുക. സോ ഈ ഒരു ഷേപ്പ് എന്തായാലും ഒരു 95% ആൾക്കാർക്ക് ഫെമിലിയർ ആയിരിക്കും, കാരണം നമ്മുടെ PUBG അതിനകത്ത് കാണുന്ന ഹെൽമെറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു TWS വന്നിട്ടുള്ളത്. സോ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ആക്സസറീസിൻ്റെ ഒരു ബോക്സ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ആൻഡ് അതിന് മുന്നേ താഴെ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആക്സസറീസ് നമ്മൾ എടുക്കുകയാണ്. സോ ആക്സസറീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ബോക്സാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോക്സാണ്. ഓക്കെ, സോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബഡ്സ് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നത് ഈ ഒരു ടൈപ്പ് ബോക്സിൽ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബഡ്സാണ് ഉള്ളത്. ആൻഡ് അത് നമുക്ക് നോക്കാം എത്ര പെയറുണ്ട് എന്നുള്ളത്. സോ അതിന് ശേഷം ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജിങ് കേബിൾസാണ്. ഓക്കെ, സോ ഈ ഒരു ചാർജിങ് കേബിൾസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ചാർജേഴ്സിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് സി ആണ് ഇതിനകത്ത് മോഡൽ വരുന്നതെന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് നമ്മുടെ നോർമൽ അഡാപ്റ്റേഴ്സിനകത്ത് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഇതിൻ്റെ ചാർജിങ്ങിനെ പറ്റി പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ. സോ 5 വോൾട്ടിൻ്റെ 1.0 ആമ്പിയറിൻ്റെ ചാർജേഴ്സിൻ്റെ അഡാപ്റ്റേഴ്സിനകത്ത് നിങ്ങൾക്ക് ആ ഒരു സംഭവം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഫോണിനൊക്കെ വരുന്നത് ഏകദേശം എല്ലാ ഫോണും അല്ല, എന്നാലും ഓൾമോസ്റ്റ് കുറേ ഫോണൊക്കെ വരുന്നത് ആ ഒരു ടൈപ്പിലായിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചാർജ് ചെയ്യാൻ ശ്രമിക്കാം. സോ അതാണ് അത്രയും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ അതിനകത്ത് 3 പെയറാണ് നമ്മുടെ ആ ഒരു ബഡ്സ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതായത് 2 എണ്ണം ഓൾറെഡി അതിലുണ്ടാവും. സോ പിന്നെ 2 എണ്ണം എക്സ്ട്രാ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ സ്മോൾ, മീഡിയം, ലാർജും ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ്, കാരണം നല്ല രീതി യൂണിക്കായിട്ടുള്ള ഡിസൈനാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ നിങ്ങളതിന് മുമ്പ് വേറൊരു ബ്രാൻഡിലും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഇവിടെ താഴെ നമ്പർ എന്ന് പറയുന്നൊരു ബ്രാൻഡിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ടൈപ്പ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. സോ ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാനേ പറ്റും. സോ ഈ ഒരു 3 ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് ഇൻഡിക്കേറ്ററാണ്. അതായത് നമ്മുടെ ചാർജ് കാര്യങ്ങൾ തീരാറായ എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊരു ഗ്രീൻ ലൈറ്റ് ആയിരിക്കും ഈ ഒരു ചാർജ് ഇൻഡിക്കേറ്റേഴ്സിനകത്ത് കത്തുന്നുണ്ടാവുക. സോ ഞാനിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഗ്രീൻ LED ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായി പറ്റും. സോ നമ്മുടെ ചാർജ് കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിനകത്ത് അറിയാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് വേർഷൻ V5.3 ആണ്. അതായത് വേർഷൻ 5.3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ 13 mm ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു TWS-നകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അത്യാവശ്യം നല്ല രീതിക്ക് ബേസ് ഉണ്ട്. സോ ഞാൻ കുറച്ച് യൂസ് ചെയ്ത് നോക്കി, അത്യാവശ്യം നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ബേസ് ഉണ്ട്. സോ നിങ്ങൾ ഗെയിം കളിക്കുമ്പം പക്കയായിട്ട് നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ടച്ച് കൺട്രോൾസ് അവൈലബിൾ ആണ്. സോ ടച്ച് കൺട്രോൾസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ ഇത് എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് നോക്കാം. സോ പെയർ ചെയ്യാൻ അധികം പണിയുള്ള കാര്യമൊന്നുമല്ല. സാധാരണ നമ്മൾ എല്ലാ TWS പെയർ ചെയ്യുന്ന പോലെ തന്നെ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. ഇവിടെ അവൈലബിൾ ഡിവൈസസ് സെർച്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ഇതിൻ്റെ നെയിം വന്നിട്ടുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട്സ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. സോ അത് എനേബിൾ ചെയ്ത് കൊടുക്കാൻ അതിന് ശേഷം നിങ്ങൾ പെയർ ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. സോ അത്രയാണ് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഇതിൻ്റെ ചാർജ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോണിനകത്തും കാണാനായിട്ട് പറ്റുന്നതായിരുന്നു. ഓക്കെ, സോ ഗൈസ്, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നമ്മുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്ലഗ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ലേറ്റൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 40-50 ms ലേറ്റൻസി ആണ് ഈ ഒരു ബ്രാൻഡ് കാര്യങ്ങൾ അവകാശപ്പെടുന്നത്. അതായത് ലോ ലേറ്റൻസി ആണ്. നിങ്ങളിപ്പം ഗെയിം കളിക്കുമ്പോൾ
ഇപ്പോൾ ലേറ്റൻസി എന്താണെന്ന് അറിയാത്ത ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഡിവൈസിലെ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷ്വലും അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ആ ഒരു ഇത് തമ്മിലൊരു ചെറിയൊരു ഡീലേ ഉണ്ടാവും. സോ അതാണ് ലേറ്റൻസി. സോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ടി ഡബ്ല്യൂസിനൊക്കെ ലേറ്റൻസി ഭയങ്കര കുറവായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. സോ ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ ലേറ്റൻസി ഭയങ്കര കുറവാണ്, അതായത് നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് ലാഗ് ഫീൽ ചെയ്യില്ല. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ IPX4 ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഡുവൽ മോഡ് ഗെയിംസ് ആൻഡ് ഓഡിയോ മോഡ് ഇതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് ബോക്സിൻ്റെ ചാർജിങ് അതായത് ഫുൾ ചാർജ് കേസ് അടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48 hours ആണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇത് ഞാൻ വെച്ച് പബ്ജിയും അതുപോലെ തന്നെ ഫ്രീ ഫയറും കളിച്ച് നോക്കിയതാണ്. എൻ്റെ അതിന് ശേഷം മാത്രമാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1399 ആണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ അത് മാറാനായിട്ടും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഗൈസ് അപ്പം അത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു TWS ഒരു വർത്ത് ഡീൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ അത്യാവശ്യം നല്ലൊരു TWS ആണ്. നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബഡ്ജറ്റ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ അടുത്ത റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.